സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ലോകത്തിന്റെ നെറുകയിൽ വീണ്ടും മമ്മൂട്ടി. അങ്ങനെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മളുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഒരു ചിത്രം ലോക സിനിമയിൽ ചർച്ചയാവുകയാണ്, പേരൻപ്. റോട്ടർഡാം ചലച്ചിത്രമേളയിൽ മികച്ച അഭിപ്രായവുമായി മുന്നേറുന്ന പേരൻപ് തന്നെയാണ് ഇപ്പോൾ വാർത്തകളിലെ താരം. ഇപ്പോൾ ഈ മമ്മൂട്ടി ചിത്രം വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. റോട്ടർഡാം ചലച്ചിത്രമേളയിൽ എല്ലാ വർഷവും ഓഡിയൻസിന്റെ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ചിത്രത്തിന് പുരസ്കാരം നൽകാറുണ്ട്. ഈ ലിസ്റ്റിൽ 17 സ്ഥാനത്ത് ഇടം പിടിക്കാൻ പേരമ്പിന് സാധിച്ചു. 17 എന്ന് പറയുമ്പോൾ വലിയ നേട്ടമാണ്. കാരണം ലോക സിനിമയിലെ ഒട്ടുമിക്ക ഭാഷകളിൽ നിന്നും തെരഞ്ഞെടുത്ത 144 മികച്ച ചിത്രങ്ങളിൽ നിന്നാണ് ഒരു ഇന്ത്യൻ പ്രാദേശിക ചിത്രം 17 സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം, 4550 വോട്ടോടുകൂടി ഇൻസൾട്ട് എന്ന ചിത്രമാണ് ഒന്നാം സ്ഥാനത്ത്. 17 സ്ഥാനത്തുള്ള നമ്മളുടെ പേരൻപ് നേടിയത് 4324 വോട്ടാണ്. അതായത് ഒന്നാം സ്ഥാനത്തുള്ള ചിത്രത്തെക്കാളും 226 വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് 17 സ്ഥാനത്തുള്ള നമ്മളുടെ പേരൻപിന് ഉള്ളത്. ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, റോട്ടർഡാം ചലച്ചിത്രമേളയിൽ പ്രതിനിധികളുടെ ലിസ്റ്റ് എടുത്താൽ 90% അധികവും വിദേശികളാണ്. അവരാണ് ഈ മമ്മൂട്ടി ചിത്രത്തെ മേളയിൽ ഒന്നാം നിരയിൽ എത്തിച്ചിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രാദേശിക ചിത്രം ഇത്രത്തോളം നേട്ടം കൈവരിക്കണമെങ്കിൽ ഒന്ന് ഉറപ്പിക്കാം, പേരൻപ് നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണ്. ഒരുപക്ഷെ ഈ പതിറ്റാണ്ടിലെ മമ്മൂട്ടിയുടെ ഏറ്റവും മികച്ച വേഷമായിരിക്കും ഇത്. എന്താണെങ്കിലും കാത്തിരിക്കാം പേരൻപിന്റെ റിലീസിങ്ങിനായി. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.